ഹായ് ഡിയോസ്, എല്ലാവർക്കും ക്രിയേറ്റീവ് വേൾഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ന് നമ്മൾ ഗാർഡൻ ടൂർ ആണ് കാണിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള കുറച്ച് ചെടിയുടെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കയറി വരുമ്പോൾ തന്നെ ഒരു മന്ദാരത്തിന് ചെടിയുണ്ട്. അപ്പം മന്ദാരം എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ വെള്ളക്കല്ലിലെ മന്ദാരമാണിത്. നല്ല ചെടിയാണ്, എപ്പോഴും പൂവുണ്ടാവും. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് മിക്ക ചെടിക്കും പൂ കുറവാണ്. അപ്പം ഈ മന്ദാരം ഭയങ്കര വലിയൊന്നും അല്ല, എന്നാലും അത്യാവശ്യം വലുതാണ്. അത് കഴിഞ്ഞ് അടുത്തുള്ളത് ഒരു പൊമിഗ്രാനൈറ്റാണ്, നമ്മുടെ പൊമിഗ്രാനൈറ്റ്. അപ്പം ഇതിനകത്ത് ചെറുതായിട്ടൊക്കെ കാ വന്നിട്ടുണ്ട്, ഒരു പൂവും വിരിഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് ആ പൂവ്. ഒരു നല്ല നല്ല പ്ലാന്റാണ് പൊമിഗ്രാനൈറ്റ്. നമ്മളിത് കിളപ്പിച്ചാൽ കേട്ടോ. അടുത്ത് കഴിഞ്ഞ് ഇവിടെ ഒരു 10 മണി ഇരിപ്പുണ്ട്, നമ്മുടെ കട്ട ബുഷായിട്ടുള്ള ഫ്ലവർ വരുന്ന റെഡ് കളറാണ്. അപ്പം അത് കഴിഞ്ഞ് ഒരു മിനിയേച്ചർ ലക്കി ബാമ്പു, അവിടെ കുറച്ച് പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ട്, അതാണ് കാണുന്നത്. ഇത് ആരോഹെഡാണ്. ഇവിടെ ഒരു ചെമ്പരത്തി നിൽപ്പുണ്ട്, അതിന് ഒരു വലിയ അരളി നിൽപ്പുണ്ട്. അരളി ഒലിയാണ്ടർ അറിയായിരിക്കും. അപ്പം അതിൻ്റെ പൂ കാണിക്കാം. ഇപ്പം ഇതാണ് അതിൻ്റെ പൂവ്, പിങ്ക് കളറിലെ പൂവ്. നല്ല രസമാണ്. എനിക്കൊന്നും മണ്ണിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചട്ടിക്കകത്ത് വെക്കുന്നതിനേക്കാളും അരളി ഇച്ചിരി വലുതാണ്, നല്ല നല്ലതാണ്. ഇതൊരു അലിച്ചന്താമര എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഇവിടെ അലിച്ചന്താമര എന്ന് പറയും. ഞങ്ങളുടെ ഇവിടെ ഒക്കെ എന്നാ പറയുന്നതെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞ് നേരെ കയറി വരുമ്പോൾ ചെത്തി ചെത്തി. ഇത് ചൈനീസ് എക്സോറ എന്നാണ് കാണിച്ചത്, പക്ഷേ ഇത് നമ്മുടെ നാടൻ വെറൈറ്റി തന്നെയാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട് ഈ ഒരു സ്ഥലത്തെ എല്ലാവരുടെയും വീട്ടിലുണ്ട്. ഇത് പണ്ട് തൊട്ടേ ഉള്ളൊരു ചെടിയായിരുന്നു. എല്ലായിട്ട് കുറേ പൂണ്ടായിട്ടുണ്ട്. ഇത് റിയോ പ്ലാന്റ് ആണ്, എല്ലാവർക്കും അറിയായിരിക്കും റിയോ പ്ലാന്റ്. അപ്പം ഞാൻ ഈ ചെടിയൊക്കെ വെക്കാൻ തുടങ്ങിയിട്ട് ലോക്ക്ഡൗൺ തുടങ്ങിയൊക്കെ ആ സമയത്തൊക്കെയാണ്. ഇത് റിയോ പ്ലാന്റ്. അത് കഴിഞ്ഞ് ഒരു കോളീസ് ഉണ്ട്, ഒരു പർപ്പിൾ കളറിലെ കോളീസ് പ്ലാന്റ്. നമ്മൾ കോളീസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് വീഡിയോ കാണാത്തവർ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, നിങ്ങളത് കണ്ടുപോകണം. ഇവിടെ കുറച്ച് നമ്മുടെ 10 മണിയൊക്കെ ഇരിപ്പുണ്ട്, അത് യെല്ലോ കളറിൽ 10 മണിയുണ്ട്, റോസ് കളറിലുണ്ട്. ഇപ്പം മഴ പെയ്തത് കാരണം ഇത് മുഴുവൻ ഡാമേജ് ആയിട്ടിരിക്കുകയാണ്. ഒരു കാർ തെർമാക്കോളിൻ്റെ ബോക്സിലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഇച്ചിരിയൊക്കെ പൂവുണ്ട്, കുറേ പൂവുണ്ടായിരുന്നു, ഇല കാണാതെ പൂ വരുന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ കലീഷ്യൂരിപ്പൻസയാണ്. അപ്പം കലീഷ്യൂരിപ്പൻസ, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പർപ്പിൾ ഹാർട്ട് പ്ലാന്റ് വന്നിട്ടുണ്ട്. അത് നമ്മൾ മഴ പെയ്ത് ഒടിഞ്ഞു പോയത് ജസ്റ്റ് കുത്തി വെച്ചതാണ്. ഒരു ടയറാണ് അവിടെ വെച്ചിരിക്കുന്നത് അടിയിൽ, അതിൻ്റെ അകത്താണ് ഈ പർപ്പിൾ ഹാർട്ട് വെച്ചിരിക്കുന്നത്. ഇനി അടുത്തത് അതിൻ്റെ സൈഡിലായിട്ട് ഒരു കുഞ്ഞ് കോളീസ് പ്ലാന്റ് എടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിത്തുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന അറിയാമായിരിക്കും. അതിൻ്റെ പൂ കാണിച്ചില്ലേ, അതതിൻ്റെ വിത്താണ്. പിന്നെ കലീഷ്യറി പെൻസ പർപ്പിൾ ഹേർട്ട്. ഇത് എംബ്രോയിഡറി ഹൂപ്പിൽ ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ മണി പ്ലാന്റ് വെച്ചിരിക്കുകയാണ് ഒരു കപ്പിനകത്ത്. രസമുണ്ട് കാണാൻ. ഇത് നമ്മുടെ ക്രേപ്പ് ജാസ്മിൻ എന്ന് പറയുന്ന നന്ദ്യാർവട്ടം ഇല്ലേ, അതാണ്. അപ്പം അതേൽ ഞാനൊരു കയറിട്ടി തൂക്കിയിരിക്കുന്നതാണിത്. അത് കഴിഞ്ഞൊരു ഓർക്കിഡ് ഡെൻഡ്രോബിയമാണ്, പർപ്പിൾ കളറിലെ ഡെൻഡ്രോബിയം. ഇത് ഞാനൊരു തൊണ്ടിൻ്റെ അകത്താണ് വെച്ചിരിക്കുന്നത്, കോക്കനട്ട് ഹസ്കിൻ്റെ അകത്ത്. ഒരു പ്രാവശ്യം അതിനകത്ത് പൂവ് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ആ പൂവ് വലിയ നീളമില്ലായിരുന്നു, പക്ഷേ നല്ല നീളം ഉണ്ടായിരുന്നു, 2 മാസത്തോളം നിന്നു. ഇത് ടൊറീനിയ ഫ്ലവറാണ്. ഇവിടെ ഏറ്റവും കൂടുതലുള്ള പ്ലാന്റ് എന്ന് പറയാൻ പറ്റുന്ന ഇതാണ്, ഇവിടെ ഏറ്റവും കൂടുതലുള്ള പ്ലാന്റ് ഇതാണ് ടൊറീനിയ ഗ്രീൻ, അല്ല സോറി, നമ്മുടെ വയലറ്റ് ടൊറീനിയ. ഇപ്പം വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കാലൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ട്, സോറി. ഇത് ഇവിടെ ടൊറീനിയ ഉണ്ട്, ഇത് നമ്മുടെ ചൈനീസ് റോസ് ആണ്. അത് പൂ വിരിഞ്ഞിട്ട് പൊഴിഞ്ഞുപോയി, ചൈനീസ് റോസ്. ഇവിടെ ഒരു മെക്സിക്കൻ റോസ് ഉണ്ടായിരുന്നു, പക്ഷേ അത് പോയി. ഇത് ഡെയ്സി എന്ന് പറയും, ഡെയ്സി പ്ലാന്റ് ആണിത്. ഇതിൻ്റെ വയലറ്റ് കളർ ഇവിടെ ഇല്ല, വൈറ്റ് കളറുണ്ട്. ഇതിങ്ങനെ ഒരു ബൊക്കറ്റ് പോലാണ് പൂ വിരിയുന്നത്. ഇത് കോളീസ് പ്ലാന്റ്, നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കെയറും കൊണ്ട്, കെയർ കാര്യങ്ങൾ. അത് കാരണം ഞാൻ വലിയതായിട്ട് പറയുന്നില്ല. ഇതും വേറൊരു കോളീസ് പ്ലാന്റാണ്, ഒരു യെല്ലോയിഷ് കളറിൽ. അടുത്തത് ബാർബഡോസ് ലില്ലിയാണ്, റെഡ് സോറി പിങ്ക് കളറിലെ ബാർബഡോസ് ലില്ലി. പിന്നെ ഒരു സ്നേക്ക് പ്ലാന്റ് ഉണ്ട്, വേറെ മറ്റേ യെല്ലോ കളറിലുള്ള. പിന്നെ ഒരു പർപ്പിൾ ഹേർട്ട് ഈ പ്ലാന്റും ഉണ്ട്. ഇതിൻ്റെ പേര് ഞാൻ പറയാം, ഗ്രാഫ്റ്റോഫിലം പിക്ടം എന്നായിരുന്നു നേരത്തെ ഞാൻ കാണിച്ച പ്ലാന്റിൻ്റെ പേര്. ഇത് സ്നേക്ക് പ്ലാന്റ്, അതെല്ലാവർക്കും അറിയാമല്ലോ. ഇത് നമ്മുടെ ഡെയ്സിയുടെ തന്നെ ഇച്ചിരി വലിയൊരു ഡെയ്സി തന്നെയാണ്. ഇത് നമ്മുടെ മണി പ്ലാന്റ്, എല്ലാവർക്കും അറിയാമല്ലോ. കൊയർ സ്റ്റിക്കൽ കേട്ടി വിട്ടിരിക്കുമായിരുന്നു. അപ്പം ഇതിന് നല്ല വലുപ്പം ഉണ്ടായിരുന്നു, നല്ല ഇതായിട്ട് നല്ല പൊക്കത്തിൽ വന്നതാണ്. പുഴു കയറി നമ്മൾ പെസ്റ്റിസൈഡ്സ് അടിച്ചിട്ട് ഒന്നും പറ്റിയില്ല.
അത് പിന്നെയും ഉണ്ടായി വരുമായിരുന്നു പുഴു. അപ്പം നമ്മൾ പകുതിക്ക് വെച്ച് അങ്ങ് വെട്ടി വിട്ടു പുഴുള്ള സ്ഥലമല്ല. അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് കിളുത്ത് വരുന്നതാണിത്. അപ്പം ഇത് നല്ല പൊക്കത്തിലൊരു പൈപ്പ് ഇട്ട് പി വി സി പൈപ്പ് വെച്ച് കയറ്റി വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്കിവിടെ ഒരു ടൊറീനിയ പ്ലാന്റ് ഉണ്ട്. അത് തന്നെ മറ്റേ ടൊറീനിയ പ്ലാന്റ് തന്നെ, അത് ചൈനീസ് പോൾസത്തിനകത്താണ് നിൽക്കുന്നത്. ആ ചൈനീസ് പോൾസം നശിപ്പിച്ചിട്ടാണ് കേട്ടോ ഇത് കയറിയത്. ഇത് റിബൺ പ്ലാന്റ്. അത് പിന്നെ എല്ലാവർക്കും അറിയാം സ്പൈഡർ പ്ലാന്റ് എന്ന് തെറ്റിദ്ധരിക്കുന്നത്. ഇത് റിബൺ പ്ലാന്റ്. ഇത് നമ്മുടെ മിനിയേച്ചർ നന്ദിയാർവട്ടം, അതായത് മിനിയേച്ചർ ക്രേപ്പ് ജാസ്മിൻ. അപ്പം ഇതും എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ പണ്ട് തൊട്ടേ ഉണ്ട്. ഇത് നമ്മുടെ അഗ്ലോണിമ റിയോ, സോറി അഗ്ലോണിമ റിയോ അല്ല, അഗ്ലോണിമ സിൽവർ ക്വീന്. അപ്പം നമ്മൾ അടുത്ത സൈഡിലോട്ട് വരുവാണെങ്കിൽ കോളീസ് പ്ലാന്റ് ഉണ്ട്. ഒരു റിബൺ പ്ലാന്റ് നിപ്പുണ്ട്. ഇവിടെ ഒരു ഡ്രസീന നിപ്പുണ്ട് കുപ്പിക്കകത്ത്. ഡ്രസീനകത്ത് പഴുക്കുന്നുണ്ട് ചെറുതായിട്ട്. ഇത് കോളീസ് പ്ലാന്റ് നമ്മൾ നേരത്തെ കാണിച്ചല്ലോ, നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഹെമിഗ്രാവി ക്രിപ്പാണ്ട, നമ്മുടെ ബോർഡർ ഗ്രാസ്. ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. ഹെമിഗ്രാഫി ക്രിപ്പാണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും ഫിലോഡാൻഡ്രനാണ് ഉള്ളത്, നമ്മുടെ ഹേർഡ് ഫിലോഡാൻഡ്രൻ. ഇത് ബിഗിനേഴ്സിനൊക്കെ പറ്റിയ നല്ല ബുഷായിട്ടുള്ളൊരു പ്ലാന്റാണ്, നല്ല വാട്ടർ പ്ലാന്റാണ്, ഇൻഡോർ ആയിട്ട് വെക്കാം. ഇവിടെ ഞാൻ കാണിച്ചതിൽ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അറിയാമല്ലോ നിങ്ങൾക്ക്. ഇത് നമ്മുടെ ജമന്തിപ്പൂവാണ്, അരേലിയ. ഇത് ബോൾ അരേലിയ, ഗോൾഡൻ അല്ല, ബോൾ അരേലിയ. സീഡം പ്ലാന്റാണ്, സക്കുലൻ്റ് സീഡമില്ലേ, ആ സീഡം പ്ലാന്റാണ്, സക്കുലൻ്റാണ്. ഇവിടെ ഒരു റോസ് ഉണ്ട്, അത് പ്രൂൺ ചെയ്തിട്ടിരിക്കുകയാണ്. അത് കിളുക്കുന്നുണ്ട് റോസ് പ്ലാന്റ്, അത് കിളുക്കുന്നുണ്ട്. അതിൻ്റെ പൂവിൻ്റെ പടം ഞാനിടാം. ഇത് ഒരു 10 മണി, അറിയാമല്ലോ എല്ലാവർക്കും. ഇത് ഒരു ഫിലോഡൻഡ്രൻ, ഒരു ഗ്രീൻ മാത്രമുള്ളൊരു ഷെയ്ഡിലെ കോളീസാണ് ഇത്. ഇത് വേറൊരു സ്ഥലത്തിലെ കോളീസ്. ഇത് നല്ലൊരു കോളീസാണ്, രസമാണ് കാണാൻ. ഇതിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗ്രാഫോ ഫിലിം പിക്റ്റം. അതാണിത്, നേരത്തെ നമ്മൾ പറഞ്ഞത്. അതിൻ്റെ വേറൊരു വെറൈറ്റി, ഇത് ചൈനീസ് ബാൾസം. എല്ലാവർക്കും അറിയാവുന്നൊരു ചെടിയല്ലേ ഇത്, ഒറ്റ പൂവിൽ നിന്ന് വിരിഞ്ഞിട്ടുള്ളൂ. അത് കഴിയുമ്പോൾ ഒരു സക്കുലൻ്റ്, നമ്മുടെ സീഡം. അത് പോവാറായി നിൽക്കുന്നതാണ്, അത് പോവാറായിട്ട് നിൽക്കുന്നതാണ്. ഇത് റിയോ പ്ലാന്റിൻ്റെ മറ്റേ ഇറിഗേറ്റഡ് വെറൈറ്റി. ഇവിടെ ഒരു ഹാങ്ങിങ് പോട്ടിൽ സീഡം വെച്ചിട്ടുണ്ട്, അത് കിളുക്കുന്നുണ്ട്, പെട്ടെന്ന് കിളുക്കും സീഡം. ഇത് ഡംബ് കീൻ, ഇൻഡോർ പ്ലാന്റാണ്. നല്ല ഒട്ടും സൺലൈറ്റ് വേണ്ടാത്തൊരു ചെടിയാണ്, സൺലൈറ്റ് കിട്ടിയാലും ഒരു കുഴപ്പമൊന്നുമില്ല, നല്ല സൺലൈറ്റ് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല, ഇൻഡോർ പ്ലാന്റാണ്. ഇത് ഗാർഡൻ റോസ്, ഇതിൻ്റെ പടം ഞാനിവിടെ ഇടുന്നുണ്ട്. ഇത് നമ്മുടെ ജമന്തി പൂവാണ്, യെല്ലോ കളറിലെ ജമന്തി, നാടൻ ജമന്തി. യെല്ലോ കളറിലെ പൂവൊക്കെ വിരിഞ്ഞിപ്പോണ്ട്, ഇപ്പം മഴയായതുകൊണ്ട് കുറേ പൂക്കളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇത് പൂവേ പൂവാണ്, അത് പോവുക, ആ പൂ ഇതായി പോവാ. ജമന്തി കഴിയുമ്പോഴത്തേക്കും അടുത്തത് ഒരു കലേഡിയം ഉണ്ട്, നമ്മുടെ ലോക്കൽ കലേഡിയം, റെഡ് കളറിലൊക്കെ ഉള്ളേ. പിന്നെ ഇവിടെ ഒരു ബിഗോണിയ ഉണ്ട് കേട്ടോ, ബിഗോണിയ. അത് സ്റ്റെം കട്ട് ചെയ്ത് നമ്മൾ പ്രൊപ്പഗേഷൻ വെച്ചിരിക്കുകയാണ്. ഒരു ബിഗോണിയ നിപ്പുണ്ട് ഫിലോഡൻഡ്രൻ, അത് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ. പിന്നെ ഒരു 10 മണി, ഒരു നല്ലൊരു കളറിലെയാണ് ഇത്, ഒരു പിങ്ക് കളറ്, ലൈറ്റ് പിങ്ക് കളറാണ്, നല്ലൊരു 10 മണിയാണ്. ഇനി അടുത്തത് ഉള്ളത് നമുക്ക് ഒരു ഇത്തരം സാഹം കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ലക്കി ബാമ്പ് നിപ്പുണ്ട്, നമ്മുടെ സാധാ ലക്കി ബാമ്പു. ലക്കി ബാമ്പു നല്ല പൊക്കമുണ്ട് അതിന്. ഇത് എന്തൊരു ചെടിയാണ്, ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നല്ലൊരു ചെടിയാണ്, പക്ഷേ ഇത് നമ്മുടെ കലാഞ്ചിയോ, റെഡ് കലാഞ്ചിയോ. പൂ വിരിഞ്ഞായിരുന്നു, അത് പോയി ഞാൻ ഫോട്ടോ ഇടാം. ഇത് ഹെമിഗ്രാഫിക് ക്രിപ്പാണ്ട, ഇത് പ്ലൂമേറിയ. ഇതിൻ്റെ പൂ വിരിച്ചിട്ടില്ല, കുഞ്ഞ് ചെടിയല്ലേ. പിന്നെ ടൊറീനിയ, അതിനകത്ത് തന്നെ ടൊറീനിയ നിപ്പുണ്ട്. ഇത് നമ്മുടെ കോളീസ് പ്ലാന്റ് ആണ്, ഒരു ഗ്രീൻ കളറ്, യെല്ലോ ഷെയ്ഡൊക്കെ ഉള്ളത്, നേരത്തെ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് വണ്ടൊക്കെ വന്നിട്ടുണ്ട്, ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പൂവിന് നല്ല മധുരമുണ്ടെന്ന്, അതായിരിക്കും വണ്ട് വരുന്നത്. ഇത് ചാമ്പയാണ്, പിന്നെ പർപ്പിൾ ഹേർട്ട്. ഇത് നമുക്ക് അറിയാവുന്നവരാരും കാണത്തില്ല, ബനിയൻ ട്രീ, നമ്മുടെ നാഷണൽ ട്രീ. ഇവിടെ പിന്നെ ഒരു ഇത് നിപ്പുണ്ട്, ഓറഞ്ചിൻ്റെ തൈയ്യ്, കുഞ്ഞ് ഓറഞ്ചാണ്, നമ്മൾ കിളിപ്പിച്ചതാണ്, വലിയ കേട്ടോ നാട്ടില്ല. ഇത് നല്ലൊരു പൂവാണ് കേട്ടോ, ചൈനീസ് റോസ് എന്ന് പറയും, ചൈനീസ് റോസാണ് ഇത്. ഇതിൻ്റെ മുട്ട് വന്നിട്ടുണ്ട്, ഞാൻ മുട്ട് കാണിക്കാം. ക്യാമറ അങ്ങോട്ട് ഫോക്കസ് ആവുന്നില്ല, ഇത് കാരണമാണ് നല്ലതായിട്ട് കാണാത്തത്, ക്യാമറ ഫോക്കസ് ആവുന്നില്ല. അപ്പോൾ ഇതിൻ്റെ 2 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ പൂ വിരിയും. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് കുറേ പൂവ് അങ്ങോട്ട് വിരിയുന്നില്ല. ഞാൻ ഇതിൻ്റെ പിക്ചറ്, വലിയൊരു പൂവിൻ്റെ പിക്ചർ ഞാൻ ഇവിടെ ഇടാം. അത് കഴിഞ്ഞ് അടുത്തത് ഒരു
റെഡ് ചൈനീസ് ബൾസാണ് ഉള്ളത്. റെഡ് ചൈനീസ് ബൾസ്, ഇതിൻ്റെ പൂവൊക്കെ വിരിഞ്ഞതായിരുന്നു. ഇതിൻ്റെ കാലാവധി കഴിയാറായി, അതാണ് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇത് പനിക്കൂർക്ക, നമ്മുടെ ഹെർബാണ്, മെഡിസിനൽ പ്ലാന്റ് ആണ്, അത് എല്ലാവർക്കും അറിയാമായിരിക്കില്ല പനിക്കൂർക്ക. ഇത് ഡ്രസീനയാണ്, ഡ്രസീന യെല്ലോ ഷെയ്ഡുള്ള ഡ്രസീന. അത് കഴിയുമ്പം ഇപ്പുറത്തൊരു ലക്കി പാമ്പ് നിപ്പുണ്ട് മിനിയേച്ചർ. ഇവിടെ ഒരു പാം നിപ്പുണ്ട്, മിനിയേച്ചർ പാമാണ്. അത് വെയിൽ കൊണ്ട് അത് ശരിയാവുന്നില്ല, ഇൻഡോർ വെച്ചിരിക്കുമായിരുന്നു, അത് കാരണം ഒരു ഇതില്ലാത്ത കാരണം വെളിയിൽ വെച്ചതാണ്. ഇത് ടൊറേനിയ, ഇത് ഫിലിപ്പീൻ വയലറ്റ് എന്ന് പറയാം. നല്ലൊരു വയലറ്റ് കളറിലെ പൂവൊക്കെ വിരിയാറുണ്ട് ഇതിനകത്ത്, നല്ല കുറേ വിരിയും. ഇപ്പം മുട്ട് വരുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ ടൊറേനിയ പ്ലാന്റ്, അത് നേരത്തെ കാണിച്ചില്ലായിരുന്നു, ടൊറേനിയ തന്നെയാണിത്. പിന്നെ ഇവിടെ ഒരു കുറച്ച് ഇതൊക്കെ ഉണ്ട്, മുളക് പതിനകത്തുനിന്ന് കിട്ടാറുണ്ടായിരുന്നു. ഇത് നമ്മുടെ മോസ് റോസ് 10 മണി, അതിനകത്ത് ഒരു നല്ലൊരു കളറിലെ ഷെയ്ഡാണിത്. ജമന്തിയുടെ ഒരു ഇത് ഉണ്ട്. പിന്നെ നമ്മൾ പൊമിഗ്രാൻറ്റ് നമ്മൾ നേരത്തെ കാണിച്ചാലേ. ഇതൊരു വെർട്ടിക്കൽ ഗാർഡൻ പോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ചിരട്ട വെച്ചിട്ട് നമ്മുടെ തടിയിൽ ആണി അടിച്ചു വെച്ചിരിക്കുവാണ്, ഒരു വെർട്ടിക്കൽ ഗാർഡൻ പോലെ. സ്പൈഡർ പ്ലാന്റ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്, സോറി റിബൺ പ്ലാന്റ്. ഇത് വാൻഡറിങ് ജൂ, കോക്കനട്ട് ഷെൽ ഹാങ്ങറിൽ ഇട്ടിരിക്കുകയാണ് വാൻഡറിങ് ജൂവ്. അത് റിബൺ പ്ലാന്റ്, ഇത് നമ്മുടെ ആരോ ഹെഡ്, അത് റിബൺ പ്ലാന്റ്. ഇവിടെ മണ്ടയ്ക്ക് വരെ ആരോ ഹെഡുണ്ട്. അപ്പം ഇത് വെർട്ടിക്കൽ ഗാർഡൻ. ഇത് നമ്മുടെ അക്ലിക് പെയിൻറ്റിൻ്റെ ബോട്ടിലിയർ ചെയ്തിരിക്കുന്നതാണ്, കലാഞ്ചോയാണ്. അപ്പുറത്ത് കാണുന്നതിൻ്റെ പെയിൻറ്റിംഗ് ആണ് കേട്ടോ. കലാഞ്ചോ പ്ലാന്റ് വെച്ചിരിക്കുകയാണ്, ഇത് നല്ലതായി കിളിക്കുന്നുണ്ട്, വേരൊക്കെ വന്നു. ഇത് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്, ഡ്രിസീന വെച്ചിട്ടുണ്ട്, മൂന്ന് കുഞ്ഞ് അക്ലിക് പെയിൻറ്റിൻ്റെ ബോട്ടിലിയർ അതിനകത്ത്. ഇത് നമ്മുടെ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്കാണ്, അഗ്ലോണിമ. എല്ലാവർക്കും അറിയായിരിക്കും, നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇവിടെ ഒരു ചാമ്പ നിപ്പുണ്ട്, നമ്മുടെ സീഡ് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പോഴും ഇതിനകത്തോട്ട് കുറച്ച് സീഡ്സ് വീണായിരുന്നു, അപ്പോൾ അത് അവിടെ ഇരുന്ന് കിളുത്തതാണിത്. അഗ്ലോണിമ, അത് കഴിയുമ്പോൾ ഒരു അലോവേരയുണ്ട്, നല്ല അലോവേരയാണ്. ഞങ്ങൾ ഇതിനകത്തുനിന്ന് ഇലയൊക്കെ കട്ടി, നല്ലൊരു അലോ പ്ലാന്റ് ആണ്. ഇത് ഫിറ്റോണിയ, എല്ലാവർക്കും അറിയായിരിക്കും ഫിറ്റോണിയ, മിനിയേച്ചറാണ്. ഇത് പിന്നെ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് കുറച്ച് പ്ലാന്റ്സ്. ഇത് മദർ ഓഫ് തൗസൻഡ് സക്കുലൻ്റ് ആണ്, നല്ലൊരു ചെടിയാണ്. മണി പ്ലാന്റ് റീത്ത് ആണിത്, മണി പ്ലാന്റ് റീത്ത്. ഇത് ടർട്ടിൽ വെയിൻ കിളുക്കാൻ വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ 10 മണി തന്നെ, ഇത് ടിയർ ഡ്രോപ്പ്, ബേബീസ് ടിയർ ഡ്രോപ്പ് എന്നൊക്കെ പറയും, അതാണ് സാധനം, ബേബീസ് ടിയർ ഡ്രോപ്പ്. ഹാർട്ട് ടർട്ടിൽ വെയിൻ എന്നൊക്കെ പറയാറുണ്ട്, ഹാർട്ട് ടർട്ടിൽ വെയിൻ. ഇത് ടൊറീനിയ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.